ലോകാരോഗ്യ സംഘടന വുഹാനിൽ കാലുകുത്തിയതും രാജ്യത്തെ ബാറ്റ് വുമണിനെ ആദരിച്ച് ഷീ ഭരണകൂടം ബാറ്റ് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷീ ശെങ്കലയെയാണ് ചൈനീസ് സർക്കാർ ആദരിച്ചത് സംഭവം വേറൊന്നുമല്ല കൊറോണ വൈറസിന് പിന്നിൽ ചൈനയുടെ കരങ്ങളില്ലെന്ന് തെളിയിക്കുന്നതിനും വൈറസ് വവ്വാലുകളിൽ നിന്ന് പകർന്നതെന്നും ലോകാരോഗ്യ സംഘടനയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അടവ് വവ്വാലുകളെ കുറിച്ചും അവയിലെ വൈറസുകളെക്കുറിച്ചും നിരന്തരം പഠനം നടത്തിയതിനാണ് ബഹുമതിയെന്ന് ചൈനീസ് ഭരണകൂടം പറയുന്നു എന്നാൽ ഇതുവരെ ഒരു ബഹുമതി പോലും നൽകാതിരുന്ന ചൈനീസ് ഭരണകൂടം ലോകാരോഗ്യ സംഘടന എത്തിയപ്പോൾ തന്നെ ബാഡ് വുമണിന് ആദരവ് നൽകിയിരിക്കുന്നത് കൊറോണയ്ക്ക് പിന്നിൽ ചൈനീസ് സർക്കാരിന്റെ കരങ്ങൾ ഇല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയാണെന്ന് ആരോപണം പുറത്തുവരുന്നു വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈറോളജിസ്റ്റാണ് ഷീ ശങ്കർ ലോകത്ത് കോവിഡ് പൊട്ടിപ്പുറപ്പെടാൻ കാരണം വുഹാനിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാബാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ലോക നേതാക്കൾ പലരും പറഞ്ഞിരുന്നത് ഇവിടെ നിന്നോ സമീപത്തുള്ള സമുദ്രോൽപ്പന്നം മാർക്കറ്റിൽ നിന്നോ ആകാം രോഗം പുറത്തെത്തിയതെന്നാണ് കരുതുന്നത് ഇതിനിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകയെ തന്നെ സർക്കാർ ആദരിക്കുന്നത് നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ശാസ്ത്രത്തിന്റെ മാർഗങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഷീ തന്റെ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഇവരെ ആദരിച്ചുകൊണ്ട് ചൈനീസ് ഭരണകൂടം അറിയിച്ചത് കോവിഡ് രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം മാസങ്ങളോളം ഷീ സെങ്കളയെ കാണുവാനില്ലായിരുന്നു ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചിരുന്നു ഇതിനുശേഷം പെട്ടെന്നാണ് ഷീ പൊതുസമൂഹത്തിൽ തിരികെ എത്തിയത് വുഹാനിൽ നിന്നാണ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാദത്തെ സെങ്കർ അന്ന് പരസ്യമായി എതിർത്തു എന്നാൽ ഇടയ്ക്ക് കാണാതായ സെങ്കർ പൊടുന്നനെ രംഗത്ത് വന്നത് കൊറോണയ്ക്ക് പിന്നിൽ ചൈനയല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇത് ഭരണകൂടത്തെ പേടിച്ചാണെന്ന വിവരങ്ങൾ പുറത്തുവന്നു എന്നാൽ വുഹാൻ ലാബിലെ തന്നെ മറ്റൊരു വൈറോളജിസ്റ്റ് അമേരിക്കയിൽ അഭയം തേടിയതിനു ശേഷം കൊറോണ വൈറോളജി ലാബിൽ നിന്ന് പുറത്തുപോയതെന്ന വിവരം പുറത്തുവിട്ടു വൈറസിന് പിന്നിൽ ചൈനീസ് ഭരണകൂടമാണെന്നും ഇവർ തുറന്നടിച്ചിരുന്നു ഇതോടെ ഷീ ഭരണകൂടം വെട്ടിലായി ഇതിനിടെ രോഗ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ ലോകാരോഗ്യ സംഘടനാ അംഗങ്ങൾ ഇപ്പോൾ വുഹാനിലെ ഹോട്ടലിൽ പതിനാല് ദിവസത്തെ ക്വാറന്റീനിൽ കഴിയുകയാണ് ഇത് പൂർത്തിയായ ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ട ഭാഗങ്ങളിൽ ലോകാരോഗ്യ സംഘടനയിലെ അംഗങ്ങൾ സന്ദർശനം നടത്തും ഇതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടംഗങ്ങളെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ചൈന വിലക്കി ഒരു ബ്രിട്ടീഷ് ഗവേഷകനെയും ഒരു സുഡാൻ സ്വദേശിയായ ഗവേഷകനെയുമാണ് വിലക്കിയത് ഇവർക്ക് ആദ്യം നടത്തിയ ടെസ്റ്റിൽ കോവിഡ് പോസിറ്റീവായി പിന്നീട് നടത്തിയ ടെസ്റ്റിൽ ബ്രിട്ടീഷ് പൗരന് കോവിഡ് നെഗറ്റീവായി ലോകാരോഗ്യ സംഘടന അംഗങ്ങളിൽ അമേരിക്ക ഓസ്ട്രേലിയ ജർമ്മനി ജപ്പാൻ ബ്രിട്ടൻ റഷ്യ നെതർലൻഡ്സ് ഖത്തർ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ ഗവേഷകരാണ് ഉള്ളത് ചൈന ഇതുവരെ ഔദ്യോഗികമായി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കോവിഡ് കേസുകളും നാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് മരണങ്ങളും മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന എത്തിയപ്പോൾ ഷീ ഭരണകൂടത്തിന് കുരുക്കായിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ അന്വേഷണം വുഹാന് പുറത്തേക്കും നീളുമെന്നാണ് റിപ്പോർട്ടുകൾ ചൈന പറയുന്നതിനൊന്നും വഴങ്ങാതെ ലോകാരോഗ്യ സംഘടന പരിശോധന ശക്തമാക്കും ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ വുഹാന് പുറത്തേക്കും പരിശോധന തുടരുന്നതിൽ മുറുമുറുപ്പിലാണ് ചൈനീസ് ഭരണകൂടം വുഹാനിലെ പ്രദേശവാസികളിൽ നിന്നും ലോകാരോഗ്യ സംഘടനയുടെ പ്രത്യേക സംഘം വിവരങ്ങൾ ശേഖരിക്കും ഇതിനു പുറമെ വിവിധ ലാബുകളിൽ പരിശോധന നടത്തുന്ന സംഘം ചൈനീസ് ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തും വുഹാന് സമാനമായ രോഗവ്യാപനം രൂക്ഷമായിരുന്ന ഹുബൈ പ്രവിശ്യയിലും സംഘം പരിശോധന നടത്തിയേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ ഒരാവശ്യത്തിനും വഴങ്ങാതെ സംഘടന രണ്ടും കൽപ്പിച്ചാണ്